അതിന് എതിരിലൊന്നും ഒരു വിരല് പോലും മനക്കാത്ത ആളുകൾ വെസ്റ്റേജ് നിഷ്കളങ്കമായി സർക്കാരിനെയോ വ്യക്തികളെയോ ആരെയും വഞ്ചിക്കാതെ ഒരു മായവും കെമിക്കലും ഇല്ലാതെ വളരെ സത്യസന്ധമായിട്ട് ബിസിനസ് നടത്തുമ്പോൾ അതിനെ എതിർക്കാൻ ആർക്ക് കഴിയും? എല്ലാം ഒരേ ചരടിൽ കെട്ടാൻ നോക്കുന്നതാണ് ഇവിടെ പ്രശ്നം. എല്ലാം ഒരേ ചരടിൽ കെട്ടാൻ നോക്കരുത്. എല്ലാ ബിസിനസ്സും ഒന്നല്ല. ഇവിടെ ഒരുപാട് മാലകളും മണിച്ചേരുകളും പച്ചക്കറികളും ഇവിടെ ഉണ്ട് രംഗത്ത്. അക്കൂട്ടത്തിൽ വെസ്റ്റേജിനെയും നിങ്ങൾ കൊണ്ടുപോയി തളച്ചിടരുത്. വെസ്റ്റേജ് എന്താണെന്ന് പഠിക്കണം. ഒരുപാട് പണ്ഡിതന്മാര് ഞാൻ മുഖേന ഇന്ന് വെസ്റ്റേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വർഗീസ് സാറും ലിലി സാറും സുബിൻ സാറും കൂടെ വൈലത്തൂർ പോയി 10-20 ആളടങ്ങുന്ന ഒരു ടീമിന് ക്ലാസ് കൊടുത്തു പോന്നു. അതിലും ഒരുപാട് ഉസ്താദന്മാരുണ്ടായിരുന്നു. ഞാനുമായി വിളിച്ച് അത് സെറ്റ് ചെയ്തിട്ടാണ് സാറന്മാരോട് പോയി ക്ലാസ് എടുത്തു പോകുന്നത്. ഇന്ന് ഞാൻ കുറെ ക്ലാസ്സുകൾ കൊടുത്തു. അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇറങ്ങിത്തിരിച്ച വഴി അവിടെ എവിടെയെങ്കിലും കളങ്കമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഈ പറയുന്നവന് കഴിയണം. ഇന്നത് തെറ്റാണെന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. അത് കഴിയാത്ത കാലത്തോളം ഈ ഒരു പ്രസ്ഥാനത്തിനോടുള്ള ബാലിശമായ അന്ധമായ എതിർപ്പാണെന്നേ നമുക്ക് പറയാനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അരമണിക്കൂർ പറയാന്നൊക്കെ പറഞ്ഞാണ് കയറിയതെങ്കിലും ഇതെങ്ങനെ ഒരു മണിക്കൂറായി എന്ന് എനിക്കറിയില്ല. അപ്പൊ ഏതായിരുന്നാലും പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് അറിയില്ല. എന്തൊക്കെയോ കുറെ പറഞ്ഞിട്ടുണ്ട് വിൽസൺ സാറെ, എന്തേലൊക്കെ തെറ്റ് പറഞ്ഞ പൊരുത്തപ്പെട്ടാണ്. അപ്പൊ ഏതായിരുന്നാലും നമുക്ക് ഇനിയും ഇതേപോലെ മറ്റവസരങ്ങളിൽ സംഗമിക്കാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ വർക്ക് ചെയ്യുന്നത് കൂട്ടമായി ശക്തമായി പരസ്പര സ്നേഹത്തോടുകൂടെ നമ്മൾ മുന്നേറ്റ് പോയാൽ നമുക്കിവിടെ നാം വിചാരിക്കുന്നതിലും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. വരാനിരിക്കുന്ന ഈ വർഷം 2021 പൂർത്തിയാകുമ്പോഴേക്ക് വലിയൊരു ചരിത്ര സംഭവം വയനാട് ജില്ലയിൽ കുറിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. എല്ലാ ലീഡേഴ്സും അതിന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നും എന്നെ ഇവിടം വരെ എത്താൻ വേണ്ടി സഹായിച്ച എന്റെ കൂടെ നിന്ന എന്റെ ഡൗൺലൈൻ എനിക്ക് ഉപദേശങ്ങൾ തന്ന എന്റെ ലീഡേഴ്സ്, അതിനും അപ്പുറം എന്റെ അപ്ലൈൻ അല്ലെങ്കിൽ കൂടി ഒരുപാട് ഉപദേശങ്ങൾ തരുന്ന മിനിമേഡവും ഐശത്താത്തിയും മോനുസാറും അങ്ങനെ കൊയാമു മാഷെ, ഞാൻ എല്ലാവരെയും പേര് പറയുന്നില്ല, കുറെ ആളെ പേര് പറയുമ്പോ പിന്നെ പേരിട്ടു, അഫ്സത്ത്, ബിൻസിയ, റെയ്ഹാനത്ത്, അങ്ങനെ ഒട്ടനവധി ഞങ്ങളുടെ വയനാട്ടുകാർ സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് താഴെ ഉണ്ട്. അവരെയൊക്കെ എല്ലാവരെയും എൻ്റെ മനസ്സിലുണ്ട്, പ്രാർത്ഥനയിലുണ്ട്, എല്ലാ സമയത്തും നിങ്ങളെ സ്മരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എല്ലാവരെയും പേര് പറയാത്തതുകൊണ്ട് ആരും അതിനകത്ത് വിഷമം വിചാരിക്കരുത്. ഈ ലീഡേഴ്സിനൊക്കെ ഞാൻ ഈ സമയത്ത് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് എപ്പോഴും എൻ്റെ കൂടെയുള്ള ഡോക്ടർ വിൽസൺ സാറ്, അതേപോലെ സണ്ണി സാറ്, അതേപോലെ നമ്മുടെ ജോസേട്ടൻ, അങ്ങനെ തുടങ്ങി വയനാട് ജില്ലയിലുള്ള അതുപോലെ ഒരുപാട് ലേഡീസ് ലീഡർമാര്, അങ്ങനെ തുടങ്ങി ഞങ്ങൾ ഒരു ശക്തമായിട്ട് ഒരു ലീഡേഴ്സിന്റെ വിങ് തന്നെ ഒറ്റക്കെട്ടായി നിന്നപ്പോഴാണ് ഇവിടെ നമുക്ക് വെസ്റ്റേജിന്റെ ഒരു വെന്നിക്കൊടി പറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് തീർന്നിട്ടില്ല. ഇനിയും ഇത് ശക്തമായി മുന്നോട്ട് പോവുകയും നല്ല ഒരു ചരിത്രം വെസ്റ്റേജിന്റെ യാത്രയിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ഗമനത്തിൽ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഉറപ്പു നൽകിക്കൊണ്ട് എന്നെ ഇത്ര നേരം ശ്രവിച്ചിരുന്ന എല്ലാവർക്കും 1000 ആശംസകളും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ജയ് വെസ്റ്റേജ്. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.